ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്രനെ അയോധ്യയിലെ യുവരാജാവായി വാഴിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. കോസല രാജ്യാധിപൻ ദശരഥ മഹാരാജാവ് സ്ഥാനം കൊണ്ടും പെരുമ കൊണ്ടും അവകാശം കൊണ്ടും രാജ്യകാര്യങ്ങളിൽ പങ്കുകൊള്ളും യോഗ്യരും പ്രമുഖരുമായ പൗരജനങ്ങളെ അറിയിക്കുന്ന എന്തെന്നാൽ, അയോധ്യ മഹാരാജൻ ദശരഥൻ രാജ്യത്ത് യുവരാജാവായി പാരമ്പര്യവും കുലർമ്മവും അനുസരിച്ച് രാമകുമാരനെ രാജൻ രാമൻ യുവരാജാവായി കഴിഞ്ഞാൽ രാജ്യഭരണത്തിന്റെ ഭാരമൊഴിഞ്ഞു. രാമനെ ജനങ്ങൾക്കിഷ്ടമാണ്. രാമന് ജനങ്ങളെയും മഹാരാജാവിനെ പൂർണ്ണ വിശ്രമത്തിന് ധാരാളം സമയം കിട്ടും. അന്നും ദേവി എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. എന്നും ഒരു നല്ല രാത്രി രാജ്യകാര്യ വിചാരത്തിനായി മാറ്റിവെക്കണോ? വരൂ, ഇവിടെ ഇരിക്കൂ. അങ്ങയുടെ ശരീരത്തിന് വിശ്രമമാണ് ആവശ്യം, അത് മറന്നോ. കയ്യേ ദേവി, ഈ സൗന്ദര്യ സാമീപ്യത്തിൽ പ്രപഞ്ചത്തെ പോലും നാം മറന്നുപോകുന്നു. ദേവിയോടൊപ്പം കഴിയാൻ 1000 ജന്മങ്ങൾ കിട്ടണമെന്നാണ് എന്റെ പ്രാർത്ഥന. മനസ്സ് ആഗ്രഹത്തിന്റെ ചിറകിലേറി പറക്കുന്നു അല്ലേ? ഈ മടിത്തട്ടിൽ കിടക്കുമ്പോഴും ഈ കരാങ്കുലികൾ തഴുകി ഉറക്കുമ്പോഴും കാലത്തെ നാം പിറകോട്ട് കൊണ്ടുപോകുന്നു, വാർദ്ധക്യത്തിൽ നിന്നും യൗവനത്തിലേക്ക്, വീണ്ടും കൗമാരത്തിലേക്ക്. പട്ടാഭിഷേക മഹോത്സവത്തിന് ജനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. കോസല രാജ്യം മുഴുവൻ അഭിഷേകത്തിന്റെ ആനന്ദ ലഹരിയിലാണ്. ഭരതനും ശത്രുഘ്നനും ആളയച്ചു കഴിഞ്ഞു. മുഹൂർത്തത്തിനെത്തിയില്ലെങ്കിലും അവർ വരാതിരിക്കില്ല. ദേവി, ഉത്സവം ഉത്സവം ഉത്സവം
ഉത്സവം ഉത്സവം ആനന്ദോത്സവം ഉത്സവം ഉത്സവം അഭിഷേകോത്സവം ഉത്സവം ഉത്സവം ആനന്ദോത്സവം ഉത്സവം ഉത്സവം അഭിഷേകോത്സവം. സുമന്ത്രരെ. പ്രണാമം വസിഷ്ഠ ഗുരു. അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഗുരു. അലങ്കരിച്ച ആന, സഹസ്രം സ്വർണ കലശം, പുത്തൻ പുലിത്തോൽ, മുത്തുക്കുട, വിധി പോലെ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. രാമനും സീതയും ഉപവസിക്കണമെന്ന് അറിയിച്ചുവോ? അഭിഷേക വ്രതത്തിന്റെ ഭാഗമായി അവർ ഉപവാസം തുടങ്ങിക്കഴിഞ്ഞു. സൂര്യോദയത്തിന് മുമ്പേ അഭിഷേക മണ്ഡപത്തിൽ എല്ലാവരും എത്തണം. എല്ലാവരും എത്തിയേ സൂര്യൻ ഉദിക്കൂ. നല്ലത് സുമന്ത്രരെ. സ്വസ്തി ഗുരു. അഭിഷേക മഹോത്സവത്തിന് അരങ്ങും മണിയറിയും ഒരുങ്ങിക്കഴിഞ്ഞു. കൗസല്യാദേവി പുത്രന്റെ ശ്രേയസ്സിന് വേണ്ടി മഹാലക്ഷ്മിയോട് പ്രാർത്ഥിച്ചു. സ്വച്ഛ നിലമിയാർന്ന അയോധ്യയുടെ വനവീഥിയിൽ കാകോളമേഘങ്ങളുടെ അപൽ സൂചനകൾ. കൊട്ടാരത്തിന്റെ അകവും പുറവും ആനന്ദത്തിന്റെ അവിരാമാനുഭൂതികൾ നുകരുന്ന ആ നാളുകളിൽ അപ്രതീക്ഷിതമായി പ്രളയ പ്രചണ്ഡതയുടെ ഇടിമുഴക്കം. കൊട്ടാരത്തിന്റെ ഇടനാഴികളിലും ഇരുട്ടു മൂലകളിലും പതുങ്ങി നിന്ന് രാജരഹസ്യങ്ങളുടെ ചുരുളഴിക്കുവാൻ നിയോഗിക്കപ്പെട്ട മന്ധര രാജകുമാരൻ അഭിഷേകം മുടക്കുന്നതിന് അവനാഴിയിലെ മുഴുവൻ ആയുധങ്ങളും പുറത്തെടുത്തു. അനുനയത്തിന്റെയും ആക്ഷേപത്തിന്റെയും ശകാരത്തിന്റെയും ഭാഷ മന്ധരക്ക് വശമാണ്. കൈകേയി ദേവി, അറിഞ്ഞില്ലേ രാമൻ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നു? അറിഞ്ഞു മന്ത്രി. എന്നിട്ടാണോ ഈ അലസത? ചിന്തിച്ചിട്ടുണ്ടോ രാമൻ രാജാവായാൽ ആർക്കാ ഗുണം? രാജ്യത്തിന്? രാജ്യത്തിനോ? കൗസല്യാദേവിക്കാണ് ഗുണം. കൗസല്യയുടെ മകൻ യുവരാജാവ്, കൈകേയിയുടെ മകൻ കുന്തക്കാരൻ. മന്ധരെ, അന്തപുരം കിളിക്ക് ഉറക്കെ വിളിച്ചാലും മന്ധര പറയാനുള്ളത് പറയും. എന്റെ മഹാറാണി കൗസല്യാദേവിയുടെ അടുക്കളക്കാരിയോ വിഴുപ്പലക്കുകാരിയോ ആയാൽ? ഇല്ല മന്ത്രി, അതൊന്നും സംഭവിക്കില്ല. ആലോചിച്ചു നോക്കൂ, ഭരതകുമാരൻ രാജ്യത്തില്ലാത്ത സന്ദർഭത്തിൽ വേണമായിരുന്നോ ഈ അഭിഷേക മഹോത്സവം? ഇതൊരു ഗൂഢാലോചനയുടെ ഫലമാണ്. മൂത്ത സഹോദരനാണ് കിരീടാവകാശി. കിരീടം ആർക്ക് വേണം? നാല് തോല സ്വർണം പൂശിയ മകുടം. അധികാരമുണ്ടോ? രാജ്യമുണ്ടോ? അതാണ് വേണ്ടത്. രാമൻ രാജാവായാൽ ഇവിടെ ഭരതൻ അധികാരമില്ലാതാകുമോ മന്ത്രേ? ഇല്ലെന്ന് എങ്ങനെ പറയും? അധികാരത്തിന് വേണ്ടി മാതാപിതാക്കൾ പോലും മക്കളെ കൊല്ലുന്നു. മക്കളിൽ മാതാപിതാക്കളെയും സഹോദരന്മാർ അധികാരത്തിന് വേണ്ടി പരസ്പരം പോരടിക്കുന്നു. ഇല്ല ഇല്ല മന്ത്രി, ഈ ആരോപണം രാമന് ബാധകമല്ല. പിതാവെന്ന നിലയിൽ ദശരഥ മഹാരാജാവ് ഭരതന് ഒന്നും കൊടുക്കുന്നില്ല. അമ്മയായ നീയും അവനെ മറന്നു അല്ലേ മന്ദര പറയുന്നത്? ഞാൻ ഓർക്കുകയാണ്, പ്രസവ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടില്ലത്തിൽ നിന്നും നീ നേരെ പോയത് മഹാരാജാവിന്റെ മണിയറയിലേക്കാണ്. അപ്പോൾ മുലപ്പാലിന് വേണ്ടി കരഞ്ഞ നിന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ ചുണ്ടുവിരലാണ് നുണയാൻ കൊടുത്തത്. മന്ദരെ, നീ നിലമറന്ന് സംസാരിക്കുന്നു. പലതും കൈകേയി റാണിയെ ഓർമ്മിപ്പിക്കുന്നു.
ദേവിയുടെ പുത്രൻ രാജാവാകണം. ഭരതൻ ഈ അയോധ്യ ഭരിക്കണം. ഇല്ല, നിന്റെ വിഡ്ഢിത്തത്തിനും കിറുക്കിനും ഞാൻ കൂട്ടു നിൽക്കണോ? വേണ്ട, മഹാറാണിയുടെ എല്ലാ കിറുക്കിനും ഞാൻ കൂട്ടുണ്ടായിരുന്നല്ലോ. പ്രസവിച്ചാൽ മാത്രം സ്ത്രീ അമ്മയാവില്ല. ഹൃദയ രക്തം മുലപ്പാലാക്കി മാറ്റുമ്പോഴേ കുഞ്ഞിനും അമ്മയ്ക്കും തമ്മിൽ ആത്മബന്ധം ഉണ്ടാവുകയുള്ളൂ. അതും നിനക്കില്ല. രാമൻ കൗസല്യാദേവിയെക്കാളേറെ എന്നെ സ്നേഹിക്കുന്നു. വെറും നാട്യം അല്ല, അതിലധികം ഞാൻ അവനെയും. അതും നാട്യം തന്നെ. വിസർജനത്തിനും പ്രസവത്തിനും തമ്മിൽ വ്യത്യാസം അറിയാതെ മൂടേ. കേൾക്ക്, രാമൻ രാജാവായാൽ പിന്നെ ഒരിക്കലും ഭരതൻ രാജാവാവില്ല. രാമന് ശേഷം രാമന്റെ മകൻ. ബുദ്ധി കെട്ടവളെ, ഭരതനെ രാജാവായി വാഴിക്കണമെന്ന് ആവശ്യപ്പെടൂ. ഇല്ല, കേകയ പുത്രി, അത്ര സ്വാർത്ഥി അവൻ പാടില്ല. കേകയ രാജാവിന്റെ പാരമ്പര്യം നിനക്കുണ്ടോ? എങ്കിലൊന്നാലോചിച്ചു നോക്കൂ, എന്തിനാണ് ഭരതനെ കൊണ്ടുപോയി സ്മൃതിയും ശ്രുതിയും നീതിശാസ്ത്രങ്ങളും പഠിപ്പിക്കുന്നത്? അയോധ്യയിലെ പൗരാവലി മുഴുവൻ രാമൻ യുവരാജാവാകണമെന്നാഗ്രഹിക്കുന്നു. നാളെ ഇവരൊന്നായി വന്ന് കൈകൈ അയോധ്യ വിട്ടോടിപ്പോകണമെന്ന് പറഞ്ഞാൽ മന്ദരെ തർക്കുത്തരം പറയാതിരിക്കും. നിനക്ക് നിന്റെ സുഖവും ആഡംബരങ്ങളും മാത്രം മതി. പക്ഷേ ഭരതകുമാരൻ രാജാവായാൽ അയോധ്യ കേകയ വംശത്തിന് അധീനമാകും. ഭരതൻ രാജാവായാൽ മന്ദരയെ ആരും ഓർക്കാനിടയില്ല. എന്നാൽ രാജമാതാവിന്റെ പേര് ആദരപൂർവം പറയുമ്പോൾ കൈകൈ മഹാറാണി എന്നേ പറയൂ. മന്ദരെ, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായി. പക്ഷേ ഇതാണ് അവസരം. കേകയ വംശത്തോടുള്ള നിന്റെ കൂറിനെ അയോധ്യ അടിയറവെപ്പിക്കുന്നു. മഹാറാണിയോടൊപ്പം കേകയ രാജ്യത്ത് നിന്ന് പുറപ്പെടുമ്പോൾ എന്റെ ജോലി കൈകയെ പരിചരിക്കുക എന്നതായിരുന്നു. അതേ ഇന്നും ഞാൻ ചെയ്യുന്നുള്ളൂ. നിന്റെ സ്നേഹത്തിന്റെ ആഴവും വ്യാപ്തിയും എനിക്കറിയാം. പക്ഷേ ഭരതനെ രാജാവാക്കാനുള്ള നിന്റെ ആവശ്യം എന്റെ ആവശ്യമോ? അല്ല, നിന്റെ ആവശ്യം മഹാരാജാവിനെ അറിയിക്കുക. മന്ദരെ, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് അനവസരത്തിലാണ് ആക്ഷേപിക്കപ്പെടും. ഇനിയും സമയമുണ്ട്, ന്യായമുണ്ട്. എങ്ങനെ, എന്ത് ന്യായം? ഓർക്കുന്നില്ലേ? മഹാരാജാവ് നിനക്ക് നൽകിയ രണ്ട് വരങ്ങൾ. ആ രണ്ട് വരങ്ങളും ഇന്ന് ആവശ്യപ്പെടണം. ഇല്ല, ഇല്ല, മന്ദര പോകൂ, മന്ദര പോകൂ. മന്ദരയ്ക്ക് പോകാനിടമില്ല. ഭരതൻ രാജാവായാൽ കൈകൈ നീ അമ്മ മഹാറാണി. നാടും നഗരവും നിന്റെ മുമ്പിൽ കുമ്പിടും. അത് കണ്ട് മരിച്ചാൽ മാത്രം മതി. ഇന്ന് നീ മഹാരാജാവിനോട് ആ വരങ്ങൾ ആവശ്യപ്പെടൂ. എന്നിട്ടും മഹാരാജാവ് വഴങ്ങുന്നില്ലെങ്കിലോ? പിന്നെ നീ സ്ത്രീയായി ജീവിച്ചിട്ട് എന്ത് ഫലം? മന്ദരെ, നിനക്കുള്ളതിൽ നൂറിലൊരംശം മേനിയഴകും വശ്യതയും എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ദേവേന്ദ്രനെ ഞാൻ എന്റെ പാതകം ചുമട്ടുകാരനാക്കുമായിരുന്നു. ദശരഥ മഹാരാജാവിനെ നീ വശപ്പെടുത്തണം. ഇല്ല, ഇല്ല, എനിക്ക് വിശ്വാസമാകുന്നില്ല. ഇപ്പോൾ വരുമല്ലോ നിന്റെ മേനിച്ചൂടിനും തഴുകിത്തലോടലിനും വേണ്ടി. അപ്പോൾ ആവശ്യപ്പെടണം. നീ വാശി പിടിച്ചാൽ ഏതാഗ്രഹവും സാധിപ്പിച്ചു തരും. മന്ദരെ, ആലോചിക്കുമ്പോൾ ആപത്തുകൾ അടുത്തു വരുന്നത് പോലെ. അധികമൊന്നും ആലോചിക്കരുത്. എങ്കിലും സ്വാർത്ഥതയും ദുരയും എന്നാക്ഷേപിച്ചാൽ മഹാരാജാവിനോട് എങ്ങനെ ഞാനിത് ആവശ്യപ്പെടും? ഭയപ്പെടാതിരിക്കൂ. കാമാവേശത്തിന്റെ സൂചി മുനയിൽ നിർത്തി ആണിനെ കൊണ്ട് മൂക്കിനാൽ ചിത്രം വരയിക്കാൻ കഴിവുള്ള പെണ്ണാണ് പെണ്ണ്. അല്ലാത്തതൊക്കെ കെട്ടിയൊരുങ്ങി നിൽക്കുന്ന വെറും മാംസവൃണ്ടങ്ങൾ മാത്രം. ദശരഥ മഹാരാജ
മന്ദിരെ എവിടെ തുടങ്ങണം എന്ന് പോലും എനിക്കറിയില്ല. നീരസം ഭാവിച്ചിരിക്കുക, ഒരു തരത്തിലും പറഞ്ഞരുത്. മറ്റൊക്കെ സമയത്തിനനുസരിച്ച് തോന്നിക്കൊള്ളൂ. മന്ദിരെ, ഭരതനെ രാജാവായി വാഴിക്കുക, രാമനെ 14 വർഷം കാട്ടിലയക്കുക, രണ്ടും അംഗീകരിപ്പിക്കുക. മന്ദിരെ പോവുകയാണ്. ഞാൻ എന്തിനു ഇവിടെ നിൽക്കണം? ക്രോധാലയത്തിലേക്ക് പോവൂ, ദശരഥ രാജൻ അവിടെ വരും. രാമാഭിഷേക കാര്യങ്ങളൊരുക്കുന്ന തോഴരോടോരോ കാര്യം കൽപ്പിച്ചു ദശരഥൻ. കേകേയ പുത്രിതൻ അന്തപുരത്തിലെ കാമോദമോടെ നടന്നാനാരാത്രിയിൽ. കൈകേയി റാണി ക്രോധാലയത്തിലാണെന്ന് തോഴികളിൽ നിന്ന് ദശരഥ മഹാരാജാവ് അറിഞ്ഞു. ആശങ്കയോടെ ദശരഥൻ അങ്ങോട്ട് പോയി. അവിടെ കോപത്തിന്റെ മനുഷ്യാവതാരം പോലെ കൈകേയി വെറും നിലത്ത് കിടക്കുന്നു. ഓമനെ, കൈകേയി, പതിവില്ലാത്ത ഈ പിണക്കം എന്തിനാണെന്ന് പറയൂ. മുഖം കാറുകൊണ്ട മാനം പോലെ ഇരുണ്ടു പോയതെന്താണ്? പറയൂ, എന്താണ് വേണ്ടത്? പറയുന്നത് ചെയ്യുമോ? കൈകേയി, പ്രിയയുടെ ആവശ്യങ്ങളൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ലല്ലോ. പറയൂ, എന്താണ് വേണ്ടത്? വേണ്ടതൊക്കെ തരുമോ? നമ്മുടെ പ്രിയതമയ്ക്ക് വേണ്ടി ജീവൻ പോലും തരും. ഈ മധുരവാക്കേ കൈകേയിക്കുള്ളൂ. പറയൂ, നാം എന്താണ് ചെയ്യേണ്ടത്? അല്പം സ്നേഹം, അല്പം ദയ, അതേ നാം ആവശ്യപ്പെടുന്നുള്ളൂ. അതും കൂടി നിഷേധിച്ചാൽ സ്നേഹത്തിന്റെ എല്ലാ പാതകളും ഉപേക്ഷിച്ചാണ് നാം റാണിയുടെ മുമ്പിൽ നിൽക്കുന്നത്. നീ കൂടി ഉപേക്ഷിച്ചാൽ പിന്നെ രാജ്യമെന്തിന്? രാജപദവി എന്തിന്? ജീവൻ തന്നെ എന്തിന്? പറയൂ, എന്താണ് ആവശ്യം? ചോദിക്കുന്നത് എന്തും തരുമെന്ന് സത്യം ചെയ്യാമോ? സത്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറാണ് സൂര്യവംശ രാജാക്കന്മാരെന്ന് കൈകൈക്കറിയില്ലേ? പണ്ട് അങ്ങ് എനിക്ക് നൽകിയ 2 വരങ്ങൾ ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്നു. 2 വരങ്ങളും ഇന്ന് അനുവദിക്കുന്നു. സത്യം. ഇത്രയും ചെറിയ കാര്യത്തിനാണോ ഇങ്ങനെ ദുർവാശി കാണിച്ചത്? ചോദിക്കൂ, എന്തു വരങ്ങളാണ് വേണ്ടത്? ആദ്യത്തെ വരം പറയൂ. ഭരതകുമാരനെ അയോധ്യയിലെ യുവരാജാവായി വാഴിക്കണം. എന്തു പറഞ്ഞു? ഭരതനെ? അതെ, രാജാവായി ഭരതകുമാരനെ വാഴിക്കുക, രാമനെ 16 വർഷത്തേക്ക് കാട്ടിലേക്ക് അയക്കുക. അയ്യോ, ഇതെങ്ങനെ നിനക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു? രാമനെ കാട്ടിലയക്കുക, രാജാവായി ഭരതൻ വാഴപ്പെടുക, എന്താണിതിനർത്ഥം? മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. എന്താണോ കേൾക്കാൻ പാടില്ലാത്തത് അതാണ് നാം കേട്ടത്. കൈകേയി, കൈകേയി റാണി തന്നെയാണോ ഈ ആവശ്യവുമായി മുന്നിൽ നിൽക്കുന്നത്? ആലോചിക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നു. അത് കൂടുന്നതിന് മുൻപേ ഞാൻ ആവശ്യപ്പെട്ടത് അംഗീകരിക്കും. ദശരഥന്റെ വാക്ക് പാടാവില്ല. ഭരതൻ രാജാവട്ടെ, നിന്റെ ആഗ്രഹവും നടക്കട്ടെ, പക്ഷേ അതിനെന്തിന് രാമനെ കാട്ടിലേക്ക് അയക്കണം? എന്റെ പ്രിയപുത്രൻ, അയ്യോ! ഇപ്പോഴെന്നിൽ അവശേഷിച്ചിരുന്ന സംശയവും തീർന്നു. 4 പുത്രന്മാരിരിക്കെ രാമനോട് മാത്രം അതിവാത്സല്യം. അതുകൊണ്ടല്ലേ ഭരതന് സ്ഥലത്തില്ലാതിരുന്നപ്പോൾ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തത്. അലങ്കരിച്ചു നിർത്തിയ വെറും ഭോഗവസ്തുവായി നിങ്ങൾ എന്നെ കണ്ടു, അല്ലേ? ഓ, ഈ ആകാര സുഷുമയ്ക്കുള്ളിലും ഒരു ക്രൂര ഹൃദയമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. റാണി കൈകേയി, പറയോ. ഭരതൻ രാജാവാകട്ടെ,
പക്ഷേ രാമനെ എന്തിന് കാട്ടിലയക്കണം? ഞാനും ഒരമ്മയാണ്. എന്റെ ഭരതകുമാരൻ ആരാലും എതിർക്കപ്പെടാതെ ഏക ചക്രാധിപതിയായി വാഴണം. രാമൻ നാട്ടിലുണ്ടായാൽ ഉള്ളതെല്ലാം മറ്റുള്ളവർക്കായി പകുത്തു നൽകുന്ന രാമനെ പറ്റിയാണോ നീ ഈ പറയുന്നത്? അധികാരമോഹം അതിലപ്പുറവും ചെയ്യിക്കും. സൗന്ദര്യം കണ്ട് സ്വയം മറക്കുന്നവർക്കൊക്കെ നമ്മുടെ അനുഭവം ഒരു പാഠമായിരിക്കട്ടെ. ഭരതകുമാരന്റെ രാജ്യാഭിഷേക ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുക, ഒപ്പം രാമനെ കാട്ടിലയക്കാനുള്ള ഏർപ്പാടുകളും ചെയ്യുക. മരണം പ്രതീക്ഷിച്ചു കഴിയുന്ന ഈ വൃദ്ധനോട് അല്പം കരുണ കാണിക്കൂ ദേവി. വാക്തത്വ ലംഘനം മരണത്തേക്കാൾ ഭീകരമാണ്. രാമ രാമ. അഭിഷേക മഹോത്സവത്തിനെത്തിയ ഗായക സംഘം തെരുവിൽ മംഗളഗാനം ആലപിക്കുന്നു. വെൺകൊറ്റക്കുടയും ചാമരവും താലങ്ങളും കൊടിതോരണങ്ങളുമായി രാമനെ എതിരേൽക്കാൻ പൗരാവരി കാത്തു നിൽക്കുന്നു. ഹേമരത്നോജ്വല ദിവ്യ സിംഹാസനവും ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും ഒരുക്കി രാജഗുരു വസിഷ്ഠനും മന്ത്രിപ്രവരൻ സുമന്ദ്രരും ആ ധന്യമുഹൂർത്തം പ്രതീക്ഷിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ പൊൻകതിരുകൾ പൊട്ടിവിരിഞ്ഞു. എല്ലാവരിലും മുമ്പ് എത്തേണ്ട മഹാരാജാവ് ഇവിടെ സുമന്ദ്രർ അന്തപുരത്തിലേക്ക് നടന്നു. ദേവി, കൈകേയി റാണി, മഹാരാജാവിന് എന്ത് പറ്റി? ഈ ഭാവമാറ്റത്തിന് എന്താണ് കാരണം? രാത്രി ഉറങ്ങിയതേയില്ല. രാമനെ പറ്റിയാണ് ചിന്ത മുഴുവൻ. രാമനെ വരുത്തുക. മഹാറാണി, രാജാജ്ഞ ഇല്ലാതെ രാമനെ അടിയൻ എങ്ങനെ വിളിച്ചു വരുത്തും? മന്ത്രരെ, അടിയൻ രാമകുമാരനോട് വരാൻ പറയൂ. രാമനെ കാണാൻ നമുക്ക് തിടുക്കമായി. കൽപ്പന പോലെ. ദശരഥ രാജാവ് രാമനെ കാണാൻ താല്പര്യപ്പെടുന്നു എന്ന് സുമന്ദ്രർ രാമനെ അറിയിച്ചു. രാമൻ കൈകേയിയുടെ അന്തപുരത്തിൽ ദശരഥന്റെ അടുത്തേക്ക് ചെന്നു. രാമനെ കണ്ടപ്പോൾ വാരിയുടെ താലിംഗനം ചെയ്യണമെന്നാണ് ദശരഥന് തോന്നിയത്. പക്ഷേ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ. താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തന്മടിയിൽ കിടത്തിനാൻ. ഇളയമ്മേ, എന്താണ് താതന്റെ ദുഃഖകാരണം? എന്താണ് ഉണ്ടായത്? രാമ, മഹാരാജൻ എനിക്ക് രണ്ട് വരങ്ങൾ നൽകിയിരുന്നു. അവ ഞാൻ ചോദിച്ചു, അനുവദിക്കുകയും ചെയ്തു. പക്ഷേ എങ്ങനെ നിന്നോട് പറയേണ്ടു എന്നാണ് ശങ്കിക്കുന്നത്. ആ രണ്ട് വരങ്ങളും നിനക്ക് മാത്രമേ പ്രായോഗികമാക്കാനാവൂ.
അമ്മേ, ഇങ്ങനെ വളച്ചു കെട്ടി പറയുന്നത് എന്തിനെ? പിതാവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ ഒരുക്കമാണ്. ലക്ഷ്മണനെയും സീതയെയും രാജ്യത്തെയും ഞാൻ ഉപേക്ഷിക്കും. പറയൂ, പിതാവിൻ്റെ ആജ്ഞ എന്തായാലും ഞാൻ അനുസരിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഭരതനെ രാജാവായി അഭിഷേകം നടത്തണം. ആദ്യത്തെ വരം അതാണ്. രണ്ടാമത്തേത്, 14 വർഷം രാമൻ താപസവേഷധാരിയായി കാനനത്തിൽ വസിക്കണം. നിന്നോടിത് പറയാൻ മഹാരാജാവ് മടിക്കുന്നു. എന്തിനെ? ഭരതനെ അഭിഷേകം നടക്കട്ടെ, വനത്തിലേക്ക് ഞാൻ പുറപ്പെടാം. അമ്മേ, രാജ്യഭാരം വിഷമമാണ്, ദണ്ഡകവാസമാവട്ടെ ഏറ്റവും എളുപ്പവും. ഇളയമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹത്തിന് മറ്റൊരു തെളിവെന്തിന്? രാമ, രാമ. പിതാവേ, സ്ത്രീമോഹിതനായ രാജാധമനാണ് ഞാൻ. എന്നെ പിടിച്ചു കെട്ടി രാജ്യം കീഴടക്കി ഭരിക്കാൻ നിനക്ക് അവകാശമുണ്ട്. അത് ചെയ്യൂ രാമ. പിതാവേ, വെറുതെ എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ ആരണ്യവാസത്തിനൊരുക്കമാണ്. അമ്മയെയും സീതയെയും കണ്ടു വന്ദിച്ച് ഞാൻ പുറപ്പെടുകയാണ്. പിതാവേ, എനിക്ക് യാത്രാനുമതി നൽകിയാലും. രാമ, രാമ, എന്റെ രാമ. അയോധ്യയെങ്ങും ക്ഷോഭവുമാധിയും ഉയർന്നു മോദം അടങ്ങിയൊടുങ്ങേ. അയോധ്യയെങ്ങും ക്ഷോഭവുമാധിയും ഉയർന്നു മോദം അടങ്ങിയൊടുങ്ങേ. വിഷമജ്വര പരവശരെ പോലെ വിഷമിച്ചേവം വിലപിപ്പോചില. വിഷമജ്വര പരവശരെ പോലെ വിഷമിച്ചേവം വിലപിപ്പോചില. അയോധ്യയെങ്ങും ക്ഷോഭവുമാധിയും ഉയർന്നു മോദം അടങ്ങിയൊടും. വിഷമജ്വര പരവശരെ പോലെ വിഷമിച്ചേവം വിലപിപ്പോചില. മകന്റെ ശ്രേയസ്സിന് വേണ്ടി സുസമ്മത ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ നടത്തിച്ച് പ്രസാദവുമായി അമ്മ കൗസല്യ കാത്തിരിക്കുന്നു. അരികിൽ തന്നെ സുമിത്രയുമുണ്ട്. രാമനെ കണ്ടപ്പോൾ ആ അമ്മമാർക്ക് മനസ്സിൽ ആനന്ദത്തിരയിളകി. അമ്മേ. മോനെ, രാമ, എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഉപവാസത്തിന്റെ ക്ഷീണമവ. കുളിച്ചു വരൂ, പാൽ കഞ്ഞി കുടിക്കാം. അഭിഷേക മണ്ഡപത്തിലേക്ക് പോകാറായില്ലേ? അമ്മേ, ഇപ്പോൾ ഭക്ഷണത്തിന് സമയമില്ല. ഞാൻ കാനനത്തിലേക്ക് പുറപ്പെടുകയാണ്. എന്ത്? എന്തിനെ മോനി? രാമ, പിതാവ് കൈകേയി ഇളയമ്മയ്ക്ക് 2 വരങ്ങൾ നൽകിയിരുന്നു. ഒന്ന് ഭരതനെ വാഴിക്കുക, മറ്റൊന്ന് എന്നെ വനത്തിലയക്കുക. മോനെ, കാട്ടിലേക്ക് ഞാൻ കൂടി പോരുന്നു. അമ്മേ, അമ്മ ദുഃഖിക്കരുത്. എന്റെ വയറ്റിൽ പിറന്നത് മൂലം നിനക്ക് രാജ്യം നഷ്ടമായി. രാജ്യത്തിലും വലുതാണ് എനിക്കെന്റെ അമ്മ. അമ്മ വിഷമിക്കരുത്. എനിക്കിനും മോനെ. അമ്മേ, ഗ്രാമത്തിന് വേണ്ടി വീട് ഉപേക്ഷിക്കുക, നഗരത്തിന് വേണ്ടി ഗ്രാമം ഉപേക്ഷിക്കുക, രാജ്യത്തിന് വേണ്ടി നഗരം ഉപേക്ഷിക്കുക.
സ്നേഹത്തിനു വേണ്ടി രാജ്യം ഉപേക്ഷിക്കുക. എല്ലാവരോടും എനിക്കുള്ള സ്നേഹം വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ത്യാഗത്തിന്റെ സുഹൃത്തം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. പക്ഷേ നിന്നെ സ്നേഹിക്കുന്നവരുടെ പ്രാണസങ്കടം നീ അറിയാത്തത് എന്താണ് രാമ? സ്നേഹത്തോടൊപ്പം വേദനയും ഉണ്ടമ്മേ. മോനേ, നീ പിതാവിന്റെ വാക്കുകേട്ടെ. കാനനത്തിലേക്ക് പോകുന്നുവെങ്കിൽ ഞാൻ എന്റെ പ്രാണൻ ത്യജിക്കും മോനേ. ക്ഷത്രീയധർമ്മം രാജ്യപാലനമാണ്, കാനനവാസമല്ല. ക്ഷത്രിയന്റെ കയ്യിൽ വാള് വെറും അലങ്കാര വസ്തുവല്ല, അത് ആയുധമാണ്. ആയുധം പ്രയോഗിക്കുമ്പോഴേ ക്ഷത്രിയൻ ആ പേരിന് അർഹനാവുന്നുള്ളൂ. ലക്ഷ്മണ, നീ പറയുന്നത്? അയോധ്യയിലെ പൗരാവലിയും സൈന്യങ്ങളും നമ്മോടൊപ്പമുണ്ട്. ഭരതനെ അവർ അംഗീകരിക്കുന്നില്ല. പക്ഷേ പിതാവിന്റെ ആജ്ഞ അനുസരിക്കേണ്ടത് മക്കളുടെ കടമയാണ് ലക്ഷ്മണ. ചതുരംഗപ്പടയുടെ സർവ്വസന്നാഹങ്ങളും നമ്മെ പിന്തുടരും. സേനാപതികളും ദളപതികളും കൂടെ നിൽക്കും. അവരുടെ കൂറ് രാമനോടാണ്. ലക്ഷ്മണ, അനിയ, ആർക്കെതിരായാണ് വാളുയർത്തേണ്ടത്? ആരെയാണ് ജയിക്കേണ്ടത്? ഏട്ട, ശത്രുവിനെ ജയിക്കണം. പകർച്ചവ്യാധി പിടിപെട്ട നഗരം പോലെയായിരിക്കുന്നു അയോധ്യ. രാജവീഥിയിലെ ഉത്സാഹ തിമിർപ്പ് പെട്ടെന്ന് നിന്നു. അഭിഷേക മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളിൽ ഏർപ്പെട്ടവർ ജോലി മതിയാക്കി. വാതി ഉയർത്തിയ കൊടിക്കൂറകൾ ആ നിലയിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടു. ജനങ്ങൾ ദുഃഖിതരും കോപാകുലരുമാണ്. ഞാൻ അറിഞ്ഞു ലക്ഷ്മണ. ആരംഭിച്ചോളൂ എന്ന് മാത്രം പറഞ്ഞാൽ മതി. വാക്കെന്തിന്? ഒന്ന് വിരൽ ചൂണ്ടിയാൽ മതി. ജനങ്ങളും സൈന്യവും അയോധ്യയിലെ സിംഹാസനം പിടിച്ചെടുത്ത് രാമൻ അവരോധിച്ച് വിജയോത്സവം നടത്തും. അനിയ, ഇങ്ങനെ ചിന്തിക്കുന്നത് പോലും പാപമാണ്. രാമന് വേണ്ടാത്തതിന് ലക്ഷ്മണന്. ഞാനും വരുന്നു കാട്ടിലേക്ക്. നീയും എന്തിന്? ആ പാപ പരിഹാരത്തിന്. ലക്ഷ്മണ, ആലോചിക്ക്. നീ കൂടി പോന്നാൽ ഈ കൊട്ടാരത്തിൽ കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇനി ഭരതന്റെ ഉപ്പും ചോറും തിന്നാൽ, ഞാനിവിടെ നിന്നാൽ ഭീരുവെന്ന് വിളിച്ച് ഷണ്ടന്മാർ വരെ എന്നെ പരിഹസിക്കും. രാമനുള്ളത് രാമൻ അനുഭവിച്ചാൽ മതി. ഈ കൊട്ടാരത്തിൽ ലക്ഷ്മണന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ രക്ഷ നിന്റെ കൈകളിലാണ്. സ്വയം രക്ഷിക്കാൻ കഴിയാത്തവരെങ്ങനെ അന്യനെ രക്ഷിക്കും? ഏട്ടൻ എന്നാണോ കൊട്ടാരത്തിലേക്ക് മടങ്ങി വരുന്നത്, അന്നേ ലക്ഷ്മണൻ ഇവിടെ കാലുകുത്തുകയുള്ളൂ. ഈ തീരുമാനം മാറ്റാൻ ആരാലുമാകില്ല. ലക്ഷ്മണ, അനിയ, എന്നെ കൂടി കാട്ടിലേക്ക് പോകാൻ അനുവദിക്കും. നിന്റെ സ്നേഹത്തിന് മുമ്പിൽ തോൽക്കുന്നതും സന്തോഷം തന്നെ. ശരി, നീ കൂടി പോരൂ. ഏട്ടാ, ആ
അകമ്പടിക്കാരും വാദ്യഘോഷങ്ങളും താലപ്പൊലിയുമായി എഴുന്നള്ളേണ്ട അങ്ങ് ഏകനായി നടന്നു വരുന്നു. എന്താണിത്? എന്താണ് ഉണ്ടായത്? സീതേ, ഓമനെ, ഇനിയുള്ള വാക്കുകൾ നിന്നെ എങ്ങനെ നോവിക്കും എന്നറിയില്ല. പറയോ, ഏത് നോവും സീത സഹിക്കും. ദണ്ഡകാരണ്യ രാജ്യമാണ് എനിക്ക് പാലിക്കാനുള്ളത്. എന്താ? 14 വർഷം 14 വർഷം അവിടെ വാഴണം. ഇളയമ്മയുടെ ആഗ്രഹം അതാണ്. രാജ്യം ഭരതൻ വാഴണം. ഇവിടെ ഭരിക്കുന്നത് രാമനായാലെന്ത് ഭരതനായാലെന്ത്? അങ്ങ് കാട്ടിൽ പോകുന്നു അല്ലേ? പിതാവിന്റെ കൽപ്പനയാണത്. പിതാവിന്റെ ആജ്ഞ അനുസരിക്കുക എന്നത് പുത്രധർമ്മവും. ഞാനും വരുന്നു കാട്ടിലേക്ക്. അവിടെ ഒരു കൊച്ചാശ്രമം മതി നമുക്ക്. നമുക്കത് മതി. സീതേ, രാമൻ കാട്ടിൽ പോകണമെന്നാണ് കൽപ്പന. സീതയ്ക്ക് അത് ബാധകമല്ല. നാഥ, അങ്ങയെ പിരിഞ്ഞ് ജീവിക്കയോ? ക്രൂര ജന്തുക്കളും നരഭോജികളായ അസുരന്മാരും നിറഞ്ഞ വനം. സീതേ, അവിടെ ജീവിതം സുഖകരമാവില്ല. ഒന്നായി ജീവിക്കാമെന്ന് അഗ്നിസാക്ഷിയായി തീരുമാനിച്ചതിന് ശേഷം ഭർത്താവ് കാനനത്തിലും ഭാര്യ കൊട്ടാരത്തിലും വസിക്കയോ? കാട്ടിൽ നിന്നെ കൊണ്ടുപോയാൽ കാടായാലെന്ത് നാടായാലെന്ത്? ഭർത്തൃ സാമീപ്യവും പരിചരണവും എല്ലാം സഹിക്കാൻ ശക്തി നൽകും. സീതേ, മാതാപിതാക്കളെ പരിചരിച്ച് നീ ഇവിടെ ജീവിക്കുക. അങ്ങ് പോകുന്നതോടെ എന്റെ ജീവനും കൂടെ ഇറങ്ങും. പിന്നെ ഈ കൊട്ടാരത്തിൽ സീതയുടെ ജഡം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സീതേ, സത്യം, എനിക്ക് മറ്റൊരാശ്രയമില്ല നാഥ. സീതേ, ശരി, നീ കൂടെ വരിക. അമ്മയും ഊർമിളയും വരുന്നു. കണ്ണീരണിഞ്ഞുകൊണ്ട് പിറകിൽ സുമിത്ര ഇളയമ്മയും. മോനെ, രാമ. ഇളയമ്മേ, ഞാൻ അറിഞ്ഞു. രാമ, നിന്നോട് കൂടെ ഞങ്ങളും പോരാം. അമ്മേ, ദുഃഖിക്കാതിരിക്കൂ. രാമ, അയോധ്യ മുഴുവനും നിന്നോടൊപ്പം കാട്ടിലേക്ക് വരാൻ തയ്യാറെടുക്കുകയാണ്. എങ്കിൽ പിന്നെ കാടിനും നാടിനും തമ്മിലെന്ത് വ്യത്യാസം? എനിക്കുള്ളത് എല്ലാവരും കൂടി അനുഭവിക്കുന്നത് എന്തിന്? അമ്മേ, ഊർമിളെ, കാനന യാത്രയിൽ ഞാനും അനുഗമിക്കുന്നു. സീതേ, നീ? അതെ അമ്മേ. അപ്പോൾ ലക്ഷ്മണനും സീതയും പോരണമെന്ന വാശിയിലാണ്. ഏട്ടാ, എന്നെ കൂടെ കൊണ്ടുപോകൂ. ഊർമിളെ, നീയും? ഭർത്താവിന്റെ ദുഃഖത്തിൽ ഭാര്യ പങ്കുചേരുന്നത് ശരി, ജ്യേഷ്ഠന്റെ ദുഃഖം അനുജൻ പങ്കിട്ടെടുക്കുന്നത് ധർമ്മം. പക്ഷേ ഊർമിളയുടെ കാര്യത്തിൽ? ഊർമിളെ, ഒന്നായി കഴിഞ്ഞിരുന്നവരൊക്കെ പരസ്പരം മകലുകയാണ്. ഇനിയും എന്തൊക്കെ കാണേണ്ടി വരും. അമ്മേ, മക്കളെ, ഈ വൃദ്ധ ഓർമ്മിപ്പിക്കുകയാണ്, എന്റെയും സുമിത്രയുടെയും ദുഃഖത്തിന് ആരാണ് പരിഹാരം കാണുക? ഞങ്ങൾക്ക് ആരാണ് ആശ്രയം? ജീവിതം മുഴുവൻ ദുഃഖിക്കാൻ വിധിക്കപ്പെട്ടവരായ ഞങ്ങൾ. അമ്മേ, ഭർത്താവുള്ളിടത്താണ് ഭാര്യക്ക് സുഖം. അത് മറ്റാരേക്കാളും അറിയുന്നവളാണ് ഞാൻ. രാമനോടൊപ്പം സീതയും ലക്ഷ്മണനോടൊപ്പം ഊർമിളയും പോകുന്നു. മക്കളെ, പോകാനിടമില്ലാത്ത ഞങ്ങളുടെ കാര്യം നിങ്ങൾ ചിന്തിക്കാത്തത് എന്താണ്?
അമ്മേ, അമ്മയോടൊപ്പം ഞാനുണ്ട്, ഈ ഊർമിളയുണ്ട്, ഞാൻ എങ്ങും പോകുന്നില്ല. മോളെ, നീ പറയുന്നത്? എന്റെ സാമീപ്യവും പരിഞ്ഞരടവും കൊണ്ട് അമ്മമാരുടെ ജീവിതത്തിന് ആശ്വാസം ലഭിക്കുമെങ്കിൽ. മോളെ, നിന്റെ ത്യാഗത്തിന് സമമായി മറ്റൊന്നുമില്ല. സ്ത്രീയുടെ ഏറ്റവും വലിയ സുഖം ഭർതൃ സാമീപ്യ സുഖമാണ്. അതാണ് നീ ഉപേക്ഷിച്ചിരിക്കുന്നത്. ഇത്രത്തോളം ത്യാഗം ചെയ്യാൻ കഴിഞ്ഞവർക്ക് സ്വർഗം മുള്ളം കയ്യിലാണ്. അമ്മേ, മോളെ. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. കൈകേയിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. സുമന്ദ്രരെ കൽപ്പിച്ചാലും രാജൻ രാജയോഗ്യം രഥമാശു വരുത്തുക. രാജീവ നേത്ര പ്രയാണായ സത്വരം രാജയോഗ്യം രഥമാശു വരുത്തുക. രാജീവ നേത്ര പ്രയാണായ സത്വരം പുത്രഹാരാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമ മമ പ്രാണ സമാന മനോഹര. രാജയോഗ്യം രഥമാശു വരുത്തുക. രാജീവ നേത്ര പ്രയാണായ സത്വരം പുത്രഹാരാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമ മമ പ്രാണ സമാന മനോഹര. ദുഃഖം സഹിക്കാനാവാതെ പൊട്ടിക്കരയുകയാണ് ദശരഥ മഹാരാജാവ്. കണ്ണീരണിഞ്ഞ് സുമന്ത്രർ തേരുകൊണ്ടുവന്നു. കരയാൻ കഴിയാതെ മുഴുവൻ ദുഃഖവും ഉള്ളിലൊതുക്കി നിൽക്കുന്ന കൊട്ടാരവാസികൾ, അവർക്കിടയിലൂടെ കാനനവാസത്തിനു തയ്യാറായി ജടാവൽക്കലധാരികളായി രാമനും സീതയും ലക്ഷ്മണനും വന്നു. സുന്ദരി വന്നിച്ചു തേരിൽ കരേറിന ഇന്ദിരാവല്ലഭനാകിയ രാമനും മാനസേ രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ
ശ്രീബാലവൃദ്ധാതിപുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. ഘനീഭവിച്ച ദുഃഖത്തിന്റെ തീവ്രവേദനയുമായി തേരുതെളിയിക്കുന്ന സുമന്ത്രർ ഇഷ്ടജനവിരഹത്തിന്റെ തേങ്ങൽ ഉള്ളിലൊതുക്കി നിശബ്ദതയോടെ അയോധ്യയോടെ വിടവാങ്ങുന്ന രാമനും സീതയും ലക്ഷ്മണൻ. അവർക്ക് പിറകെ അയോധ്യാനിവാസികളുടെ അണമുറിയാത്ത പ്രവാഹം. കാനനയാത്രാ സംഘം മുന്നോട്ട് നീങ്ങുകയാണ്. അവർ തമസാ നദീ തീരത്തെത്തുമ്പോഴേക്കും രാത്രിയും ഉടച്ച ഇരുളും ദുഃഖവും തപ്തസ്മരണകളും ഇടകലർന്ന ആ രാത്രിയിൽ നിരാഹാരം മാത്രമായി അവരവിടെ കഴിഞ്ഞു. അയോധ്യയിലെ പൗരാവലി സ്നേഹാഭ്യർത്ഥനകളാൽ രാമലക്ഷ്മണന്മാരെയും സീതയെയും അയോധ്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഉത്സാഹിച്ചു. രാമൻ തിരിച്ചു പോകുന്നില്ലെങ്കിൽ തങ്ങളും അയോധ്യയിലേക്കില്ലെന്ന് ചിലർ തീർത്തു പറഞ്ഞു. തമസാ നദിയിലെ തോണിക്കാരനായ ഗുഹൻ ശ്രീരാമാഗമന വാർത്തയറിഞ്ഞ് കാത്തിരുന്നു. അടിയൻ തോണിക്കാരൻ ഗുഹൻ. ഗുഹ, സൗഖ്യമല്ലേ? അതെ, അയോധ്യയുടെ കരിവ് ആവോളം അനുഭവിക്കാൻ അടിയന് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനു പകരം അയോധ്യാപുത്രന് നൽകാൻ ഈ നദിക്കരയിൽ ഒന്നുമില്ല. ഞങ്ങളുടെ നല്ല മനസ്സല്ലാതെ കൊട്ടാരത്തിലെ സർവ സുഖാഡംബരങ്ങളും ഉപേക്ഷിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ നദീതീരത്തെ നിർമ്മലമായ വായുവും ഈ നീലാകാശവും കുളിരും നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവും മതി, ധാരാളം മതി. എങ്കിലും ദേവിക്ക് വേണ്ടി സീതയ്ക്ക് മാത്രമായി ആഗ്രഹങ്ങളില്ല. എങ്ങനെ സ്വീകരിക്കേണ്ടു, എങ്ങനെ സൽക്കരിക്കേണ്ടു എന്നറിയാതെ അടിയങ്ങൾ. ഗുഹ, തൃപ്തിയായി. ഞങ്ങളെ തോണി കടത്തുക. ഈ യാത്ര എങ്ങോട്ടാണെന്ന് അടിയനറിഞ്ഞില്ല. കന്നത്തിലേക്ക് മടക്കം. 14 വർഷം കഴിഞ്ഞ്. 14 വർഷമോ? എന്തിന്? രാജകുമാരനായ അങ്ങ് പൂവിതിളേറ്റാൽ പോലും നോവുന്ന മൃദുപാദമുള്ള സീതാദേവി, വീരനായ ലക്ഷ്മണൻ. പിതാവിന്റെ ആജ്ഞയാണ്. ആജ്ഞ അനുസരിക്കുക എന്നത് പുത്രധർമ്മവും. ഈ കർമ്മവും ധർമ്മവും കേട്ട് കേൾവി പോലും ഇല്ലാത്തതാണ്. ലക്ഷ്മണകുമാരൻ ഒന്നും പറയാതെ എന്താണ്? എനിക്ക് വാക്കുകളില്ല. പറയാനുള്ളതെല്ലാം അയോധ്യയിൽ വെച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലക്ഷ്മണ, ആജ്ഞാപിച്ചാലും അനുസരിക്കാൻ മാത്രമാണ് ഈ അടിയാത്ര. നദിക്കപ്പുറം കൊടുങ്കാട്, ക്രൂരമൃഗങ്ങൾ, രാക്ഷസർ, ഇരുൾ ഗുഹകൾ, തമസാനദി കടന്നാൽ എല്ലാം സഹിക്കാനാണ് ഈ യാത്ര. തമസാ നദി കടന്ന് രാമനും സീതയും ലക്ഷ്മണനും വനത്തിൽ പ്രവേശിച്ചു. ഭരദ്വാജ മഹർഷിയുടെയും വാത്മീകി മഹർഷിയുടെയും ആശ്രമത്തിൽ അവർ പല ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി അയോധ്യാപുരി മരിച്ച വീട് പോലെ ശോകാർത്തിയായിരിക്കുന്നു. കാനനത്തിലേക്ക് അലിയാത്ര ചെയ്ത സുമന്ത്രർ തിരിച്ചു വന്നു. ദശരഥനെ മുഖം കാണിച്ചു. ദശരഥ മഹാരാജാവിന് രാമനെപ്പറ്റി അറിയാനായി തിടുക്കം. സുമന്ത്രർ എല്ലാം പറഞ്ഞു. രാമനെപ്പറ്റി ഓർത്തു കരയുന്നവരുടെ ദീനവിലാപം കൗസല്യയുടെ അന്തഃപുരത്തിൽ വീണ്ടും ഉയർന്നു. വരദാനത്തിന്റെ പേരിൽ രാജ്യം മുഴുവൻ കൈകേയ്ക്ക് നൽകിയാൽ മതിയായിരുന്നു. എന്റെ മകനെ
അങ്ങ് കാട്ടിലേക്ക് അയച്ചു. കൗസല്യേ, ക്ഷമിക്ക്, ദുഃഖം കൊണ്ട് മരിക്കുകയാണ് ഞാൻ. ആ ശാപം, മുനിയുടെ ശാപത്തിന്റെ ഫലം അനുഭവിക്കുവാൻ സമയമായി. അന്ന് കാട്ടിൽ പതിയിരുന്ന് ആനവേട്ട നടത്തിയിരുന്ന കാലം, വാഹിനി നദിയിൽ നിന്നും ആന വെള്ളം കുടിക്കുകയാണെന്ന് കരുതി അമ്പെയ്തു. രാത്രി അമ്പേറ്റ് പിടയുന്ന മുനികുമാരൻ, അന്ധരായ മാതാപിതാക്കൾ, അവർ ദൂരെ ആശ്രമത്തിൽ അവർ ശപിച്ചു. ദശരഥ മഹാരാജാവിനും പുത്രശോകത്താൽ മരണം. മനസ്സിനെ ഭയമുക്തമാക്കൂ മഹാഗുരു. അതെങ്ങനെ? നാം ഭയത്തിന്റെ അടിമയായി കഴിഞ്ഞു. മരണം, രാമ മോനെ, രാമ രാമ രാമ. ആ രാമചന്ദ്ര, ആ സീതേ ജനകജേ, ആ രാമലക്ഷ്മണ, ആ ഗുണാംബുധേ, നിങ്ങളെ പിരിഞ്ഞൻ മരണം പുനരിങ്ങിനെ വന്നതു കൈകേയി സംഭവം. രാമ രാമ ഒരു യുഗം അവസാനിച്ചു. ചിലർക്ക് മരണം ശാപമാണ്. ദശരഥ മഹാരാജാവിനാകട്ടെ, അത് അനുഗ്രഹമത്രേ. പുത്രശോകത്തിന്റെ തീത്തിന്നാത കഴിഞ്ഞുവല്ലോ. സുമന്ത്രരെ, അരുളിച്ചെയ്താലും രാജഗുരു, അടിയൻ എന്താണ് വേണ്ടത്? ഭരതകുമാരൻ എത്രയും വേഗം അയോധ്യയിലെത്തട്ടെ. രണ്ടത്യാഹിതങ്ങൾക്കിടയിലാണ് അയോധ്യ. രണ്ടും നമുക്ക് തരണം ചെയ്തേ പറ്റൂ. എല്ലാ ദുഃഖങ്ങളും ഒന്നായി വന്നു. അയോധ്യ അനാഥമാക്കിയിട്ട് എല്ലാവരും പോയി.